പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇപ്പോൾ ഇവിടെ കൂടുതൽ ബാറുകൾ തുറന്ന കാര്യമൊക്കെ പറഞ്ഞു ഞാൻ കഴിഞ്ഞ സമീപകാലത്തൊക്കെ പക്ഷെ നോക്കൂ നമ്മുടെ നാട്ടിലെ മദ്യത്തിൻ്റെ കൺസെപ്ഷൻ കുറഞ്ഞു വരുന്നതിൻ്റെ പാറ്റേൺ കൂടി ശ്രദ്ധയിൽപ്പെടുന്നുണ്ടാവുമല്ലോ ഇപ്പൊ ആളുകളൊക്കെ മദ്യം വിഷമാണ് എന്ന് കരുതി അത് ഉപേക്ഷിക്കുന്നതാണെന്ന് കരുതണ്ട മറിച്ച് സിന്തറ്റിക് ഡ്രഗ്ഗുകളിലേക്കുള്ള ആളുകളുടെ പോക്ക് അതും വളരെ ചെറിയ പ്രായത്തിലുള്ള കുട്ടികളുടെ പോക്ക് അത് ഈ പറഞ്ഞ മദ്യം നമ്മൾ പരമ്പരാഗതമായി മദ്യം വിഷം എന്ന് പറയുന്നതിൻ്റെയൊക്കെ അങ്ങേയറ്റത്തെ ദുരന്ത ഫലങ്ങളിലേക്ക് നയിക്കാൻ കഴിയുന്ന വിധത്തിലുള്ള ഭീകരമായ കാര്യമാണ് അപ്പോൾ ഈ കേവല മദ്യവിരുദ്ധത എന്നുള്ളതിനപ്പുറത്ത് മദ്യത്തിൻ്റെ വില ഇങ്ങനെ വല്ലാതെ കൂടി പോകുമ്പോൾ ആളുകൾ പ്രത്യേകിച്ച് യുവതലമുറ ഡ്രഗ്സിലേക്ക് തിരിയുന്നതിൻ്റെ പ്രശ്നം ഒന്ന് അതേസമയം ഇപ്പോൾ കോൺഗ്രസിൻ്റെ ഒരു ഭരണഘടനാ ഭേദഗതിയെക്കുറിച്ച് നമ്മൾ പറയുമ്പോൾ അവര് ഡയല്യൂട്ട് ചെയ്തോ എന്ന് ചോദിക്കുന്നതിനൊപ്പം ഈ ഡ്രഗ്സിൻ്റെ സൈക്കോട്രോപ്പിക് ഡ്രഗ്സിൻ്റെ കാര്യമുള്ള അവർ അഡ്രസ്സ് കാണണ്ടേ അപ്പോൾ ആളുകളൊക്കെ എന്താണ് ഈ പറയുന്ന വലിയ മാഫിയയുടെ വേരുകൾ അന്വേഷിക്കേണ്ടി തോന്നുന്നു തീർച്ചയായിട്ടും നമ്മളിപ്പോൾ ഈ മദ്യവും മയക്കുമരുന്നുകളുമാണെന്നുള്ള കാഴ്ചപ്പാട് നമ്മൾ അവതരിപ്പിക്കുന്നത് കോൺഗ്രസ് ആ വാക്കെടുത്ത് കളഞ്ഞ് ശരിയായില്ല മദ്യത്തെ മദ്യമായി തന്നെ കണ്ടിട്ട് ആ രണ്ടും മയക്കുമരുന്നുകളെയും എതിരായിട്ടുള്ള നിലപാട് സ്വീകരിക്കേണ്ടത് കാരണം ഗാന്ധിയൻ മൂല്യങ്ങളിൽ അധിഷ്ഠിതമായ ഒരു നയമാണ് കോൺഗ്രസിൻ്റേത് ഒരു മണിക്കൂർ നേരത്തേക്കെങ്കിലും ഞാൻ രാജ്യത്തിൻ്റെ ആയി കഴിഞ്ഞാൽ മുഴുവൻ മദ്യശാലകളും അടച്ചുപൂട്ടുമെന്ന് ആളാണ് മഹാത്മാഗാന്ധി ആ മഹാത്മാഗാന്ധിയുടെ പോളിസിയിൽ നിന്ന് അണുവിടാ വ്യതിചലിക്കാത്ത നയവുമായി മുന്നോട്ട് പോകണം ആ മധ്യത്തിൽ നിന്ന് വരുമാനം പാപത്തിൻ്റെ കൂലിയാണെന്ന് പറഞ്ഞ ആളാണ് മഹാത്മാഗാന്ധി ആ നയത്തിൽ നിന്ന് വ്യതികരിക്കരുത് ഇപ്പോൾ പിന്നെ അഭിലാഷ് പറഞ്ഞ കാര്യം ഞങ്ങൾ മദ്യവിരുദ്ധത മാത്രമല്ല പറഞ്ഞത് ലഹരിവിരുദ്ധതയാണ് ഇപ്പം നമുക്ക് ലഹരി വർധിക്കുന്നത് തടയാൻ ചെറിയ തോതിൽ എന്ന് പറയുന്നത് ശരിയല്ല നമ്മളിപ്പോൾ മദ്യമില്ലാതിരുന്ന ഒരു കാലഘട്ടം ഉമ്മൻചാണ്ടി കാലഘട്ടത്തിൽ ഉണ്ടായപ്പോഴാണ് ലഹരിയിലേക്ക് മനുഷ്യന് പോയെന്ന് പറഞ്ഞു ഇപ്പോൾ മദ്യശാല വർദ്ധിച്ചു വന്നപ്പോഴും ഈ ലഹരിയിലേക്കുള്ള പോക്കും വർദ്ധിക്കുക ഉണ്ടായത് അപ്പോൾ രണ്ടിനും രണ്ടായി കാണണം ലഹരി വർദ്ധനവ് ഈ രാജ്യത്ത് വരുന്നതെങ്കിൽ രണ്ടും രണ്ട് സമീപന വേണത് ഒന്ന് മദ്യം സർക്കാർ ലൈസൻസ് കൊടുത്ത് ഈ രാജ്യത്ത് വിറ്റഴിക്കപ്പെടുന്നതാണ് മയക്കുമരുന്ന് നിരോധിക്കപ്പെട്ട വസ്തുവാണ് നിരോധിക്കപ്പെട്ട വസ്തുവിൻ്റെ ലഭ്യത കേരളത്തിൽ വർദ്ധിച്ചു വരുന്നുവെങ്കിൽ അത് അതിന് അത് ഗവൺമെന്റ് ആണ് കുറ്റവാളികൾ തീരേണ്ടത് ആ നിരോധിച്ച വസ്തു കേരളത്തിൽ ലഭ്യമല്ലാത്ത രീതിയിൽ ആ വസ്തുതയെ മദ്യവർജന പ്രസ്ഥാനീ വിരുദ്ധമാണ് നിങ്ങൾ വേണ്ടത് നിങ്ങൾ മദ്യവർജനം കളയുക അത് കാലഘടനപ്പെട്ടു പോയി മദ്യം ഉപേക്ഷിക്കുക ലഹരിയാണ് വേണ്ടിയത് ലഹരി വിരുദ്ധമാണ് നിങ്ങൾ പ്രചരിപ്പിക്കേണ്ടത് ഈ ലഹരി വിരുദ്ധം പറയുന്നത് ഒരു തലമുറയെ നശിപ്പിക്കുന്നതാണ് മധ്യത്തെക്കാട്ടിലും വളരെ ഭീകരമാണ് അതിന് നാശം അത് മനസ്സിലാക്കുക മധ്യവർജ്ജന പ്രസ്ഥാനം എന്നുള്ള കളഞ്ഞ് വിരുദ്ധ പ്രസ്ഥാനത്തിലേക്ക് പോവുക വർഷങ്ങളായി നിങ്ങൾ മധ്യവർജ്ജന പ്രസ്ഥാനം നടത്തി ആരെയെങ്കിലും നിങ്ങൾക്ക് ഒരാളെയെങ്കിലും മനം മാറ്റാൻ കഴിഞ്ഞോ കെ എസ് ആർ ടി സിയുടെ ഔട്ട്ലെറ്റ് ബസ് സ്റ്റാൻഡുകളുടെ ഔട്ട്ലെറ്റ് തുടങ്ങുമെന്ന് പറഞ്ഞു നിങ്ങൾ ആദ്യ സമരം ചെയ്ത് പിന്നെ കോൺഗ്രസ് വന്നു അത് അവർക്ക് നഷ്ടം തകത്തുമായിരുന്നു ജനങ്ങൾ തള്ളിക്കേറി അതെ ക്യൂ നിന്ന് വെയിലത്തും മഴയിൽ നിന്ന് മദ്യമാങ്ങേണ്ട ഒരു സ്ഥിതിയാണ് ഇപ്പോൾ കേരളത്തിൽ വരുന്നത് അറുപത്തിരണ്ടിലെ ഈ ഔട്ട്ലെറ്റുകൾ മാറ്റി ഒരു മൂവായിരം കിലോക്കെ അതുകൊണ്ട് അമ്പത് ലക്ഷം കോടിയാണ് അമ്പത് കോടിയാണ് ഒരു ദിവസം